ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ മുന്നിലേക്ക് മിഖായലിന്റെ റിവ്യൂമായാണ് എത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ ഫാൻ ഷോ ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ 11 ഷോയ്ക്കാണ് ഞാൻ പോയത്. അത്യാവശ്യം ഓഡിയൻസ് ഉണ്ടായിരുന്നു, ഒരു ആവറേജ് എന്ന് പറയാം. ഹൗസ്ഫുൾ ഒന്നും ആയിരുന്നില്ല മൂവി. ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചിത്രം ഒരു നിവിൻ പോളിയുടെ ഒരു പക്ക മാസ് എന്റർടൈനർ എന്നൊക്കെ പറയാം. ഫാൻസുകാർക്ക് ആഘോഷിക്കാനുള്ള ഒരു മൂവി തന്നെയാണിത്. നിവിൻ പോളിയുടെ മാത്രമല്ല, ഉണ്ണി മുകുന്ദന്റെ ഫാൻസിനും ഒരു ആഘോഷമായിരിക്കും ഈ ചിത്രം. എന്നത്തെയും പോലെ തന്നെ അനീഫ് അദനി തന്റെ സ്റ്റൈലിഷ് മാസ് ചിത്രമായാണ് ഇതും ഇറക്കിയിരിക്കുന്നത്. മൂവിയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രധാനമായും നിവിൻ പോളി, ഉണ്ണി മുകുന്ദൻ, ജെ ഡി ചക്രവർത്തി, സുരാജ് നാമൂർ, സിദ്ദീഖ് എന്നിവരാണ് ഇതിലുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത്, നിവിൻ പോളിയുടെ പെങ്ങളായിട്ട് അഭിനയിച്ച ഒരു പെൺകുട്ടിയുണ്ട്. അവൾ നല്ല രീതിയിൽ തന്നെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പേരെനിക്കറിയില്ല, പേര് ഞാൻ വിട്ടുപോയി. എടുത്തു പറയേണ്ടത്, സിദ്ദീഖിയുടെ ആക്ടിങ് തന്നെയാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു വില്ലനിസം അദ്ദേഹം ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത്, ഉണ്ണി മുകുന്ദന്റെയും നിവിൻ പോളിയുടെയും സിദ്ദീഖിന്റെയും ഇൻട്രോകളാണ്. ഇൻട്രോയിലെ ബിജിയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മിഖായലിന്റെ സവിശേഷത എന്ന് പറയുന്നത്, ഇതൊരു മുഴുനീളൻ ആക്ഷൻ ചിത്രം എന്ന് തന്നെ പറയാം. ഏകദേശം ഒരു 5 ഫൈറ്റ് സീക്വൻസുകൾ ഇതിനകത്തുണ്ട്. എല്ലാ സീക്വൻസുകളും തന്നെ അടിപൊളിയായിട്ടുണ്ട്. സാധാരണ നിവിൻ പോളി ചിത്രങ്ങളിൽ നിന്ന് വേറിട്ട് ഇതൊരു മാസ് ആക്ഷൻ ചിത്രമായിട്ടാണ് അനീഫ് അദനി അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും ഇൻട്രോകളിൽ അവർക്ക് അനുയോജ്യമായ രീതിയിലാണ് ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഉണ്ണി മുകുന്ദന്റെ വില്ലൻ കഥാപാത്രം തന്നെയാണ്. ഉണ്ണി മുകുന്ദന്റെ ജീവിതത്തിലെ ഒരു കട്ട വില്ലനിസം ഉള്ള ഒരു കഥാപാത്രമാണിത്. സിനിമയിൽ മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെയാണ് ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ചിരിക്കുന്നത്. മാർക്കോ ജൂനിയർ എന്ന വില്ലൻ കഥാപാത്രം എല്ലാവരുടെയും മനസ്സിൽ ഇനിയും ഉണ്ടാകും. ഉണ്ണി മുകുന്ദന്റെ ചില ഡയലോഗുകൾ വെച്ച് സിനിമയിൽ മൊത്തം മാസ് ഡയലോഗുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ നായികയായിട്ട് വന്നിരിക്കുന്ന മഞ്ജിമ മോഹനാണ്. നായിക പ്രാധാന്യമുള്ള ഒരു സിനിമയല്ല ഇത്. മഞ്ജിമ മോഹന് യാതൊരു പ്രാധാന്യവും സിനിമയിൽ ഇല്ല. സിനിമയിൽ ഒരു സോങ് ആണ് ഉള്ളത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോപിസുന്ദർ ആണ്. സിനിമയിൽ സോങ്ങിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, എങ്കിൽ പോലും തരക്കേടില്ലാത്ത രീതിയിൽ ഒരു സോങ് അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ചിത്രത്തിന്റെ പോരായ്മകളായിട്ട് തോന്നിയത് സ്റ്റോറി ലൈനിന്റെ പ്രശ്നം തന്നെയാണ്. സാധാരണ അനീഫ് അദനി ചിത്രങ്ങളിൽ സ്റ്റോറിക്ക് നല്ല പ്രാധാന്യമുള്ള ചിത്രങ്ങളാണ് എല്ലാം. ഈ ചിത്രത്തിൽ സ്റ്റോറിക്ക് വലിയ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിലെ VFX വളരെ മോശമാണ്. ഉണ്ണി മുകുന്ദന്റെ ചില ഡയലോഗുകൾ ഫാമിലി അത്ര സുഖകരമായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, സിനിമ എന്ന് പറയുന്നത് ഒരു ആവറേജ് മൂവിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു മാസ് ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റുകയുള്ളൂ. എൻ്റെ റേറ്റിംഗ് ഔട്ട് ഓഫ് 5 3 ആണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുവാൻ ശ്രമിക്കുക.